നമസ്കാരം രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖരെ ഹണി ട്രാപ്പിൽ കുരുക്കി പണം തട്ടിയ കേസിൽ മുഖ്യപ്രതിയായ യുവതി പിടിയിൽ സത്യവുഹാ സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരിയായ അർച്ചന നാഗ് എന്ന യുവതിയെയാണ് കണ്ടാഗിരി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഒഡീഷയിലെ ഒരു സിനിമാ നിർമ്മാതാവിനെ ഹണി ട്രാപ്പിൽ കുരുക്കിയ ശേഷം പണം കൈക്കലാക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു ഒരു യുവതിക്കൊപ്പമുള്ള നിർമ്മാതാവിന്റെ സ്വകാര്യ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചാണ് പണം തട്ടാൻ ശ്രമിച്ചത് ഈ കേസിലാണ് അർച്ചന പിടിയിലായതെന്ന് സൂചനയുണ്ട് പ്രതിയുടെ രണ്ട് മൊബൈൽ ഫോണുകളും പെൻഡ്രൈവുകളും ഡയറിയും പോലീസ് പിടിച്ചെടുത്തു എന്നാൽ കേസിനെ പറ്റിയും ഹണി ട്രാപ്പിൽ കുരുങ്ങിയവരെ കുറിച്ചും മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ പോലീസ് ഉന്നതർ തയ്യാറായില്ല പോലീസ് കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും യുവതിയുടെ അറസ്റ്റ് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് മാത്രമല്ല യുവതിയിൽ നിന്നും പിടിച്ചെടുത്ത ഡയറിയെക്കുറിച്ചും പെൻഡ്രൈവുകളെക്കുറിച്ചും പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പ്രമുഖ നേതാക്കളും വി ഐപികളും ഉൾപ്പെട്ടതിനാലാണ് കേസ് നടപടികൾ പോലീസ് രഹസ്യമാക്കി വയ്ക്കുന്നതെന്ന് ആക്ഷേപമുണ്ട് ബ്ലാക്ക് മെയിലിംഗ് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കൽ ഹണി ട്രാപ്പ് തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവരിൽ ചുമത്തിയതെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു അർച്ചന ഒറ്റയ്ക്കല്ലെന്നും സ്ത്രീകളടക്കമുള്ള വൻ സംഘം കുറ്റകൃത്യത്തിന് പിന്നിലുണ്ടെന്നുമാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പ്രമുഖർക്കായി അർച്ചന വലവിരിക്കുക വേഗത്തിൽ അടുപ്പമുണ്ടാക്കി സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കും പിന്നെയാണ് ഭീഷണിയും പണം തട്ടിയെടുക്കലും അർച്ചനയുടെ ഭർത്താവ് ജഗബന്ധു ചന്ദിനായുള്ള അന്വേഷണം തുടരുകയാണ് ഭർത്താവ് അടക്കം ഉൾപ്പെട്ട വൻ സംഘമാണ് അർച്ചനയുടെ നേതൃത്വത്തിൽ ഹണി ട്രാപ്പ് ഓപ്പറേഷനുകൾ നടത്തിയിരുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഒട്ടേറെ യുവതികളും ഇവരുടെ സംഘത്തിലുണ്ട് യുവതികളെ ഉപയോഗിച്ച് ഉന്നതരുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരിചയം സ്ഥാപിച്ചാണ് തട്ടിപ്പ് നടത്തിയിരുന്നതെന്നും പോലീസ് പറഞ്ഞു ഒട്ടേറെ യുവതികൾ ഇവരുടെ സംഘത്തിലുണ്ട് അതേസമയം സിനിമാ നിർമ്മാതാവ് അക്കി പാരിജയുടെ പരാതിയിലാണ് നായാപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തതെന്നാണ് വിവരം വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി ചേർന്ന് അർച്ചന കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നു ചില ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം മൂന്ന് കോടി രൂപ ആവശ്യപ്പെട്ടെന്നാണ് ഒഡീഷ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇടപാട് നടത്താൻ ഭുവനേശ്വറിലെ ഒരു ഹോട്ടലിൽ വെച്ച് താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് നാഷണൽ ഡെസ്ക് മറുനാട് ടി